നല്ല മഴ പെയ്യുമ്പോ കാറ്റ് വീശി തുടങ്ങിയല്ലോ, മഴക്കാർ ഉരുണ്ട് കൂടുണ്ട്. കാറ്റ് കൊണ്ടുപോവാന്ന് തോന്നുന്നല്ലേ. അമ്മ മോളി കിട്ട് കയറി പോയിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ട് കണ്ടോ, നമ്മുടെ വലുതായിട്ട് ഇത്രയും പൊതിച്ചു അല്ലേ. ഇത് മുഴുവൻ കൊടുക്കാനാണോ? എത്ര രൂപയാണ് തേങ്ങ കിട്ടിയത്? ഉള്ളിത്തൊലി പൊലിക്കണ പോലെ. ഇത് മുഴുവൻ പൊതിക്കണല്ലോ, അതിന് മുമ്പ് മഴ പെയ്യും. അമ്മ കൂവ ഈയിടെയായിട്ട് എൻ്റെ ഫേവറേറ്റ് ഫുഡുകളിലൊന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ കൂവപ്പൊടി മേടിച്ചുകൊണ്ട് വരുന്നത് കാണിച്ചു കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണത്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ. പണ്ടൊക്കെ നമ്മുടെ വീട്ടുവളപ്പിലും പറമ്പിലും ഒക്കെ ധാരാളം കണ്ടിരുന്ന ഒരു ചെടിയാണിത് കൂവ. ദേ കണ്ടോ ഇങ്ങനെ വളർന്നു നിൽക്കണുണ്ടോ, ആരും നോക്കാനില്ലാതെ ഇങ്ങനെ കാട് പിടിച്ച് നിൽക്കുമായിരുന്നു പണ്ടൊക്കെ കാലത്ത്. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ അതിൻ്റെ കിഴങ്ങെടുത്ത് വെള്ളത്തിലിട്ട് കട്ടൊക്കെ കളഞ്ഞ് പല പ്രോസസ്സിലൂടെ വെയിലത്തൊക്കെ ഉണങ്ങി അതിൻ്റെ പൊടിയെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. എന്നിട്ട് പാലിലൊക്കെ കുറുക്കായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ അപ്പയൊക്കെ ചെറുപ്പത്തിലെ കുറേ അങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഇതിപ്പോൾ പറിക്കേണ്ട ടൈം ആയിട്ടില്ല, അതുകൊണ്ടാണ് കിഴങ്ങൊന്നും കാണാത്തത്. ടൈം ആകുമ്പോഴേക്കും അതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞു പോയിട്ട് കിഴങ്ങ് മാത്രമാവും എന്നാണ് പറയണത്. കാൽസ്യം, പൊട്ടാസ്യം, മാഗ്നീഷ്യം എന്ന് തുടങ്ങി മറ്റ് ചില വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ കൂവ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ടതാട്ടോ. അപ്പോൾ ചൂട് കാലത്ത് തണുപ്പ് കിട്ടാനായിട്ടും കൂവ കുറുക്കി കഴിച്ചിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. അതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും കൂവ നല്ലതാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞതൊക്കെ കൂവയെക്കുറിച്ചിട്ടുള്ള എൻ്റെ കേട്ടറിവുകളാണ്. സയൻറ്റിഫിക്കലി ഒന്നും അറിയില്ല കേട്ടോ. ഈ പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അമ്മയുടെ വായിൽ നിന്ന് തന്നെയാണ് ഈ കൂവ കുറുക്കിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പയും ചെറുപ്പത്തിലെ ധാരാളം കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നത്. അന്നൊക്കെ നമ്മുടെ ഈ പറമ്പിലൊക്കെയുള്ള കൂവ അപ്പയുടെ അമ്മ, അതായത് എൻ്റെ ഗ്രാൻഡ് മദർ, ആ കൂവക്കിഴങ്ങ് പറിച്ചെടുത്ത് കുറേ സ്റ്റേജസിലൂടെ ആ പ്രോസസ്സ് ചെയ്ത് പൊടിയാക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും എന്നൊക്കെ അങ്ങനെ അപ്പ സ്ഥിരം പറയാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കൂവ കുറുക്കൊക്കെ പാലിലാണ് കൂടുതലും കഴിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കേട്ട് കേട്ട് എനിക്കും ഒരു കൊതി ഈ കൂവ കഴിക്കണം എന്നുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ പറമ്പിൽ പോയി പറിച്ച് അത് ചെയ്യാമെന്നുള്ളത് പ്രാക്ടിക്കലി അതിനുള്ള സമയം കിട്ടുന്നില്ല. പക്ഷേ എനിക്കത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ടൈം ആകുമ്പോൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനും എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാമേ. അങ്ങനെ പറഞ്ഞ് എനിക്കും ഒരു ആഗ്രഹമുള്ളത് കാരണം ഞാനൊന്ന് കൂവപ്പൊടി മേടിച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പലതവണ കുറുക്കുണ്ടാക്കി, എനിക്കത് വളരെ ഡെലീഷ്യസ് ആയിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനുണ്ടാക്കുമ്പോൾ പനങ്കൽക്കണ്ടം ഇരിപ്പുണ്ടെങ്കിൽ പനങ്കൽക്കണ്ടം യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. എനിക്ക് അതിനകത്ത് ആ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ കോക്കനട്ട് മിൽക്കാണ് ഞാൻ അത് ഉണ്ടാക്കാനായിട്ട് എടുത്തത്. അപ്പോൾ പനങ്കൽക്കണ്ടം ഇല്ലെങ്കിൽ നമുക്ക് ശർക്കരയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണെന്ന് അമ്മ പറഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് ശർക്കര ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ഈ കൂവ കുറുക്ക് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കണേന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അമ്മയാണ് ഉണ്ടാക്കി തരണത്. അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അമ്മ ഉണ്ടാക്കി തരാമെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കാണാം. കൂവപ്പൊടി മതി മതി മതി. ഇന്ന് രാവിലെ കഴിക്കുന്നത് കൂവപ്പൊടി തേങ്ങാപ്പാലിൽ കുറുക്കിയതാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ കൂവ എടുത്തു, 2 ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളം എടുത്ത് മിക്സ് ചെയ്യാൻ. തേങ്ങാപ്പാലിന്റെ പൊടി ഇവിടെ ഇരിപ്പുണ്ട്, എമർജൻസി. തേങ്ങാപ്പാലിന്റെ പൊടിയെന്നല്ല, തേങ്ങാപ്പാലാക്കാനുള്ള പൗഡർ.
ഇത് മിക്സ് ചെയ്ത് അവിടെ മിക്സിങ് ഇതിൻ്റെ മതിയായിരിക്കും. എന്നിട്ട് ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പാ. ആ തേങ്ങാപ്പാല് ഒന്ന് ചൂടാക്കണം ആദ്യം അല്ലേ, ചെറുതായിട്ട്. ചൂടുവെള്ളാണ് എന്നാലും എല്ലാം വെള്ളമായതുകൊണ്ട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ. പല പാത്രത്തിൽ വെച്ചാൽ മതി. ഉച്ചത്തേക്കുള്ള പനീറിൻ്റെ സോളേജിൽ വെച്ചു ഓൾറെഡി. മഴ പൊടിഞ്ഞു, പെയ്തു പോവില്ല എന്ന് തോന്നുന്നു. ചാറി പോകണം, ഭയങ്കര കാറ്റായിരുന്നു. അതിഭയങ്കര കാറ്റ്. അതെ, കൂവ എപ്പോഴും താഴെ പോയി സെറ്റിൽ ആവുന്ന കാരണം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് അന്നേരം വേണമെങ്കിൽ മിക്സിയിൽ എടുത്താലും മതി. അതെ അതെ അതെ. ശർക്കര ഇടണമെന്നല്ലേ പറഞ്ഞത്, ഇച്ചിരി ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഇറങ്ങണോണ്ട് തേങ്ങ വേണ്ടല്ലോ. ഇനി വേണ്ട, നമ്മൾ പനങ്കൽക്കണ്ടാണ് സാധാരണ ഇടാറ് കേട്ടോ. പക്ഷെ അത് കൂടുതൽ ഇടണം ലയിക്കണമെങ്കിൽ. പിന്നെ അത് ഇടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്യണം. ആ ഇടികെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അത് ചൂടായി തേങ്ങാപ്പാൽ. അല്ല ചൂടായി എല്ലാം വൈറ്റ് നീ പറഞ്ഞ പോലെ. ഇനി വേഗം അങ്ങ് കൈവിടാതെ ഇളക്കണം. ഒഴിച്ച ഉടനെ കുഴപ്പമില്ല, പെട്ടെന്ന് അത് ഇതായി വരും. ആ കൂടതേ മധുരത്തിന് നിങ്ങള് കുറച്ച് ശർക്കര ആട്ടത്. ഇത് മെൽറ്റായി പോകുന്നുള്ളതാ, ഞാൻ ചുമ്മാ ഇടിച്ചെടുത്തേ. കാക്കയൊക്കെ മഴ നനയോ എന്നുണ്ട്. എല്ലാ ഇതും ഇങ്ങനെ മഴ വരുമ്പോഴത്തേക്കും അണങ്ങാനായിട്ട് മരങ്ങളുള്ളതും കഴിഞ്ഞ ഇതിലേക്ക് പെട്ടെന്നാവും. കാക്കയുടെ ഒരു നനഞ്ഞ കരച്ചില്. ശർക്കര ശരിക്കും അലിഞ്ഞു. ഞാൻ പറയാൻ വന്നത് ശർക്കര അലിഞ്ഞു. വയറ്റ് ചെല്ലുമ്പോ അലിയും, വയറ്റിൽ ചെല്ലുമ്പോ അലിയും. വയറ്റ് ചെല്ലുമ്പോല്ല, വയറ്റിൽ ചെല്ലുമ്പോൾ അലിയും. പക്ഷെ എല്ലാം വെളുത്ത നിറ. ഒരു നുള്ളി ഉപ്പ് ഇടണം കേട്ടോ. അതിടാ ഞാൻ പറഞ്ഞ കേട്ടോ, വെളുത്ത നിറ. വെള്ളത്തിലാണെങ്കിൽ അത് ലൈറ്റ് ബ്രൗൺ പോലെ. ശരിയാട്ടോ, എനിക്ക് ബ്രൗൺ പോലെ ഇരിക്കണ ഇഷ്ടം. ശർക്കര പൂർണ്ണമായിട്ട് അലിഞ്ഞില്ലല്ലോ. ശർക്കര അലിഞ്ഞാലും അധികം കളറൊന്നും കിട്ടൂല. ഒന്ന് തേങ്ങാപ്പാല്, രണ്ട് വെളുത്ത കൂവ. ഇപ്പൊ രണ്ടിനും വെളുപ്പല്ലേ, പിന്നെ ശർക്കരയുടെ ലൈറ്റ് ബ്രൗൺ മാത്രമേ വരുവുള്ളൂ. ഇപ്പൊ ഇറക്കാം, അപ്പോഴാ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിലും മധുരം ഇടുന്ന എല്ലാത്തിനും ഒരു പൊടിക്കുപ്പി ഇറക്കണമെന്നല്ലേ പഴയ ആൾക്കാർ പറയണം. പണ്ടത്തെ കാർഗോമല എപ്പോഴും പ്രതി ന്യൂട്രലൈസ് ചെയ്ത് വരാനായിരിക്കും. പഴയ ആൾക്കാർ എപ്പോഴും പൊടിച്ച് ഒരു പിഞ്ച് നന്നായിട്ട് കുറുകിയാണ് എടുത്തു. എനിക്ക് കുറുക്കിയിരിക്കണ ഇഷ്ടം. എനിക്ക് വരെ കുറുകണ ഫ്ലെയിം കുറച്ചാട്ടോ ഇട്ടേക്കണം. ആ ഇപ്പൊ അതിഞ്ഞു നന്നായിട്ട്. ചേടാണ്ടൊക്കെ കിടപ്പുണ്ടാവുമ്പോലെ. പെട്ടെന്ന് മഴ വന്നല്ലേ. നല്ല രസം. അതിശക്തമായ മഴ. ഇന്ന് 100% റെയിൻഫോൾ പറഞ്ഞേ. പാഴ നനഞ്ഞു പോയല്ലോ. നല്ല കുറുക്ക് പോലെയായി. കൊച്ചമ്മയും കഴിക്കുമോ? വയറിനൊക്കെ നല്ലാന്നാ പറഞ്ഞു. വൈകിട്ടാണ് അവര് കഴിക്കണത്. ഓട്സ് കുറുക്കിയത്, അല്ല ഓട്സ് കഞ്ഞി, കൂവ കുറുക്കിയത്, റാഗി കുറുക്കിയതൊക്കെ അവര് വൈകിട്ട് കഴിക്കണം. ഏഞ്ചിലേച്ചു കഴിക്കണ ഏത് കൂവയാ? വെള്ളക്കൂവയാണോ ചോദിക്ക, നാടൻ കൂവയാണോ? എനിക്കറിയില്ല. ഞാൻ എന്നോട് കൊണ്ട് പറഞ്ഞതാ ഇങ്ങനെ കൂവേടെ പറഞ്ഞിട്ട്. ഇത് സെറ്റാകുമ്പോഴേ മകെടുത്തോണ്ട് വരട്ടെ എന്നാ. ഇതിലിരുന്നാ കൂടുതൽ സെറ്റാകും. വേഗം ഒഴിക്കാം. എങ്ങനെ കപ്പടത്തുണ്ട്? ഈ മേക്ക്മേഡ് പോലെ. അതെ അതെ അതെ.
നാളെ എടുത്തപ്പോ കുറച്ചും കൂടി ജെല്ലി ടൈപ്പ് ആയിരുന്നു. അത് ഇത് തേങ്ങാപ്പാല് ചേർക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോ ഇങ്ങനെ വന്നത് എന്നാ എനിക്ക് തോന്നണത്. എനിക്കറിയില്ല കേട്ടോ ഇതിനെ പറ്റി. ശരി, അമ്മ എടുത്തോ. വേണ്ട, എനിക്ക് തേങ്ങാപ്പാലിന്റെ അത്ര വേണ്ട. അമ്മയ്ക്ക് ഭയങ്കര സ്പെസിഫിക്കേഷൻ ആണ്. എനിക്ക് തേങ്ങാപ്പാലിന്റെ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് വെള്ളത്തില് പൂവ് കുറുക്കി തേങ്ങ ഇടുന്നതാ ഇഷ്ടം. ചുമ്മാ തേങ്ങ ചിരണ്ട ഇടുന്നത് നമ്മള് സാധാരണ ചെയ്യൂലേ. എനിക്ക് കണ്ണി കാണുന്ന എല്ലാ സാധനവും എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. കഴിക്കാം. ഇച്ചിരി ഒന്ന് രുചിച്ചു നോക്കി. പുറത്ത് നല്ല മഴ. ഞാൻ കഴിച്ചിട്ട് പറയാം. അമ്മയ്ക്ക് ചില സാധനമൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. കറക്റ്റ് രുചി ഞാൻ പറയാം. എനിക്കിഷ്ടം, ഞാൻ പറഞ്ഞില്ലേ, തേങ്ങാ ചിരണ്ടി ഇട്ടേച്ച് ശർക്കര ചേർത്തോളാം. ഞാൻ ടേബിളിൽ അവിടെ വെക്കട്ടെ ഒരു മിനിറ്റ്. നല്ല മഴ പെയ്യുമ്പോ നമ്മളിത് കഴിക്കണേ. പിന്നെ എന്തായാലും ഒരു ചൂടുള്ള ആഹാരമല്ലേ. ശരിക്കും കൂവ കഴിക്കുന്നത് ശരീരം തണുക്കാനാന്നാ പറയണേ. പക്ഷെ നമ്മള് മഴ പെയ്യുമ്പോഴാണ് ഇത് കഴിക്കണേ. അത് പിന്നെ എന്തായാലും ഒരു ചൂടുള്ളതായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കഴിക്കണേ കേട്ടോ. മഴ പെയ്യുമ്പോ ഇങ്ങനെ ചൂടുള്ള ആഹാരം കഴിക്കുന്നത് ഒരു പ്രത്യേക സുഖല്ലേ. പുറത്തിങ്ങനെ കോരിച്ചൊരിയുന്ന മഴ, മോഹമുദിച്ചു. ഇതുപോലത്തെ പ്രിന്റ് ഉണ്ട്, വൈറ്റ് പ്രിന്റ് ഉണ്ട്, പിന്നെ ബ്ലൂ ഇല്ല, പിന്നെ ഈ പ്രിന്റ് ഉണ്ട്. ആ കളറൊന്നും ബ്ലൂ ഇല്ല. അപ്പൊ ഇഷ്ടമുള്ളത് മേടിച്ചോളാം പറഞ്ഞു. നല്ല ബലമൊക്കെ ഉള്ളോണ്ട് പിന്നെ കുത്തി നടക്കാം. ഈ പ്രസ് ക്ലബ് റോഡ് വഴി മഴക്കാലത്ത് ഞാൻ ഇങ്ങനെ റോഡ് വഴി ഇങ്ങനെ സ്ലാബിന് പ്രശ്നം ഉണ്ടാവില്ലേ. ഇനി ഒന്നുകൂടെ പോണം. മറ്റേ അവര് പറഞ്ഞില്ലേ സ്റ്റാൻഡ് മേടക്ക് ചെക്ക് ചെയ്താൽ മതി, വിളിച്ച നേരം പോകുമ്പോ ഇത് മേടിക്കാൻ നോക്കാം. രണ്ടാഴ്ചയോ വരും അവര് പറഞ്ഞേ. സ്റ്റാൻഡെന്ന് ഞാൻ ഉദ്ദേശിച്ച സ്മോൾ സ്റ്റാൻഡ്, അതായത് ഗ്യാസ് സ്റ്റവ് വരും. അപ്പൊ ഞാൻ നോൾട്ടയുടെ വൈറ്റ് തവയും മേടിക്കാം. 26 അപ്പൊ ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. തേങ്ങാപ്പാലിൽ കുറുക്കിയ കൂവ, നല്ല ചൂടുണ്ട്, അതുകൊണ്ട് നല്ല രസാ കുടിക്കാൻ. നല്ലതാണ് ശരിക്കും. വെള്ളത്തിൽ കുറുക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തിക്കർ കൺസിസ്റ്റൻസി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ക്രീമി കൺസിസ്റ്റൻസി ഒക്കെ നല്ലോണം കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റിനും ഒരു തേങ്ങയുടെ ഒക്കെ ആ ഒരു രുചിയുണ്ട് കേട്ടോ. എനിക്കിഷ്ടമായി തേങ്ങാപ്പാല് കുറുക്കിയിട്ട്, നല്ല രുചിയുണ്ട്. നല്ല ടേസ്റ്റാ. അമ്മയ്ക്ക് വെള്ളത്തിൽ കുറുക്കണതാ ഇഷ്ടപ്പെട്ടേന്നാ പറഞ്ഞേ. പക്ഷെ കൊള്ളാം കേട്ടോ തേങ്ങാപ്പാല് കുറുക്കിയിട്ട്. ഐ റിയലി ലൈക്ക് ഇറ്റ്. നല്ല രുചിയുണ്ട്. പനങ്കൽക്കണ്ട ഇടണം, അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് എടുക്കാം. തേങ്ങയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തേങ്ങാപ്പാലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വെള്ളത്തിൽ കുറുക്കുന്നവർ ഇനി മുതൽ തേങ്ങാപ്പാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാ പറഞ്ഞ. അമ്മയ്ക്ക് പിന്നെ അമ്മയ്ക്ക് എല്ലാം അങ്ങനെ അങ്ങനെ പിടിക്കില്ല. ഞാൻ ഇന്നലെ പനങ്കൽക്കണ്ട ഇട്ട് കുറുക്കിയിട്ടും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് അതിൻ്റെ രുചി വളരെ ഇഷ്ടമായി. നല്ല രുചിയുണ്ടോ?